അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കൊള്ള നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. റെയിൽവേയുടെ താരിഫ് നിരക്കിനേക്കാൾ ഇരട്ടിയിലധികം ചാർജാണ് സത്യൻ റെയിൽവേയുടെ ടിക്കറ്റിന് പ്രിന്റ് എടുത്ത് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത്. നിരവധി പരാതികൾ നൽകിയിട്ടും പാർക്കിങ്ങിന് അമിതമായ ചാർജ് ഈടാക്കിക്കൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല ലഗേജുമായി വരുന്ന വാഹനങ്ങൾ 5 മിനിറ്റ് നിർത്തി ലഗേജ് ഇറക്കുമ്പോഴേക്കും പാർക്കിംഗ് ബില്ല് അടിക്കുന്ന ഒരു രീതി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഒരു ഡി കാറ്റഗറിയിൽപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേയുടെ താരിഫ് നിരക്കിനേക്കാൾ കൂടുതലായിക്കൊണ്ട് പാർക്കിംഗ് ഫീസ് സത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് അടിച്ച് ഈടാക്കുന്ന കരാറുകാരനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ, സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ തുടങ്ങിയവർ റെയിൽവേ അധികാരികളോടായി ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം പാർക്കിംഗ് കൊള്ളയ്ക്കെതിരെ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ സമരത്തിന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം കൊടുക്കുമെന്നും പാർട്ടി പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സക്കീർ അരിപ്ര, നസീമ മദാരി, ആഷിഖ് ചാത്തൂലിൽ, അബ്ദുള്ള അരങ്ങത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.